രാജ്യത്ത് നാണയപ്പെരുപ്പം കുറഞ്ഞിട്ടുണ്ടെന്നും ഇനിയും കുറയുമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. നിലവിൽ പണപ്പെരുപ്പം റിസർവ് ബാങ്ക് നിയോഗിച്ച പരിധിയിൽ താഴെയാണെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. ബുധനാഴ്ച ലോക്സഭയിൽ നടന്ന ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു നിർമ്മല. നാണയപ്പെരുപ്പം സംബന്ധിച്ച വിഷയം അംഗങ്ങൾ ഉയർത്തിയത് ശ്രദ്ധയിൽപ്പെട്ടെന്നും തനിക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടെന്നും നിർമ്മലാ സീതാരാമൻ അധോസഭയിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. പയറുവർഗ്ഗങ്ങൾ, ഭക്ഷ്യ എണ്ണ, പച്ചക്കറികൾ എന്നിവയുടെ വില മന്ത്രിമാരുടെ അനൌദ്യോഗിക സംഘം നിരീക്ഷിക്കുകയാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ മന്ത്രാലയങ്ങളുടെ ചുമതലയുള്ള മന്ത്രിമാരുടെ സമിതി ആഴ്ചതോറും യോഗം ചേർന്ന് സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ടെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇൻഫ്ലേഷൻ ഹാസ് കം ആൻഡ് ഇറ്റ് ഈസ് നൗ കം ഡൗൺ ആൻഡ് ഇറ്റ് ഈസ് നൗ ഇൻ ദ ടോളറബിൾ ബാൻഡ് ഓഫ് ദി ആർ ബി ഐ. ഇൻഫ്ലേഷൻ ഹാസ് ബീൻ ഡിക്ലൈനിങ് സിൻസ് ഏപ്രിൽ 2022 ആൻഡ് ഇറ്റ് ഈസ് ഡിക്ലൈനിങ് ഫർദർ. സി പി ഐ ഫോർ നവംബർ 2022 കെയിം ഡൗൺ ടു 5.88%. പണപ്പെരുപ്പം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ റിസർവ് ബാങ്ക് നിശ്ചയിച്ച പരിധിക്കുള്ളിൽ വന്നു. ഈ വർഷം ഏപ്രിൽ മുതൽ നാണയപ്പെരുപ്പം കുറഞ്ഞു വരികയാണ്. വീണ്ടും ഇടവുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച ഒക്ടോബറിൽ 6.77% പണപ്പെരുപ്പം, നവംബറിൽ 5.88% നിർമ്മലാ സീതാരാമൻ ചൂണ്ടിക്കാട്ടി. പണപ്പെരുപ്പത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ ഉന്നമിടുന്ന പ്രതിപക്ഷത്തിനെതിരെയും മന്ത്രി തിരിഞ്ഞു. യു പി എ സർക്കാരിന്റെ കാലത്ത് 2013 നാണ്യപ്പെരുപ്പം ചൂണ്ടിക്കാട്ടിയായിരുന്നു നിർമ്മല തിരിച്ചടിച്ചത്. 2013 നവംബറിൽ 19.93% തൊട്ടുമുൻപുള്ള മാസം ഇത് 18.19% മന്ത്രി പറഞ്ഞു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.